എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നിങ്ങൾ സ്കൂളിലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ സ്കൂളിലായിരുന്നെങ്കിൽ അവധിക്കാലത്ത് വീട്ടിലെത്തിയാൽ ഏപ്രിൽ പതിനാല് തിരികെ സ്കൂളിൽ പോകേണ്ട സമയമാണ് എന്നാൽ സ്കൂളുകാർ പറയുന്നു അവധിക്കാലം ഇപ്പോൾ ഒരു മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നുവെന്ന് നിങ്ങളതിനെ ആഘോഷിക്കുമോ അതോ നിങ്ങൾ കരയുമോ എനിക്കുറപ്പാണ് നിങ്ങൾ ആഘോഷിക്കും അതായത് മിക്കവാറും ആ ദിശയിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇന്നലത്തെ ആഘോഷം നിങ്ങളെ ഒന്ന് തയ്യാറാക്കുവാൻ വേണ്ടി ഒന്ന് ആവേശിപ്പിച്ചതാണ് ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ ഈ ലോക്ക്ഡൗൺ കുറച്ച് നീട്ടുമെന്ന് ചിലതരം പ്രവർത്തികളിൽ ജോലികളിൽ വ്യാവസായങ്ങളിൽ അയവുണ്ടായേക്കാം എങ്കിലും ഭൂശാസ്ത്രപരമായ ലോക്ക്ഡൗൺ നമ്മൾ തുടരും ജില്ലകൾക്ക് ഇടയിലും സംസ്ഥാനങ്ങൾക്കിടയിലും വിമാനങ്ങൾ കാണില്ല റെയിൽവേ കാണില്ല ഇതൊക്കെ തീർച്ചയായും തുടരുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ ആത്മീയ പാതയിൽ ആയിരിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവർ നിങ്ങൾക്ക് നല്ല സമയമാണ് നിങ്ങളിൽ വലിയ ചിന്തകർക്ക് സന്തോഷമുള്ള സമയമാണ് നിങ്ങളിൽ ആരൊക്കെയാണോ സംഗീതജ്ഞരെന്നോ കലാകാരന്മാരെന്നോ ഒക്കെ ചിന്തിച്ചവർക്ക് ശരിക്കും ഗംഭീരമായ സമയമാണ് നിങ്ങളിൽ ആരൊക്കെയാണോ ശരിക്കും വിദ്യാർത്ഥികളെന്ന് ചിന്തിച്ചവർ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലാതെ സ്കൂളിലോ കോളേജിലോ പോകുന്നവരെയല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്കും ഇത് വളരെ സുന്ദരമായൊരു സമയമാണ് ആകെയുള്ള ഒരു പ്രശ്നമെന്നത് ഇപ്പോൾ സാമ്പത്തികമായി വക്കിൽ വന്ന് നിൽക്കുന്നവർക്കാണ് ഈ പ്രശ്നം അവർക്കെന്താവുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുന്നത് എന്ത് ചെയ്യാമെന്ന് ഞങ്ങളിലെ യുവ വോളണ്ടിയർമാർ ഇന്നും അവരുടെ ഒരു ബാച്ച് പുറപ്പെട്ടു അവരെന്നെ കാണുവാനായി അവിടെയുണ്ടായിരുന്നിപ്പോൾ അവർ ആശ്രമം വിടുകയാണ് യോഗാ സെൻറ്ററിന് പുറത്തു പോകുന്നവരാണ് അതിനർത്ഥം അവർ തിരിച്ചു വരില്ല എല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്ന ശേഷം വരുമ്പോൾ വീണ്ടും അവർ ഏകദേശം പതിനാല് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ ഐസൊലേഷനിൽ പോകും അതായത് അവർ സ്വയം നാട് പിടുകയാണ് അവർ ഈ ചുവടെടുക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഗ്രാമീണ സമൂഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് അവരുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ നമിക്കുന്നു അപ്പോൾ വൈദ്യസഹായം അതായത് മാസ്ക് ഗ്ലൗസ് സേഫ്റ്റി സ്യൂട്ട്സ് വൈദ്യസഹായത്തിനും സ്വയസഹായത്തിനുമെല്ലാം ഞങ്ങളുടെ ചൈനീസ് വോളണ്ടിയർമാർ അയച്ചത് അതിപ്പോൾ ഡൽഹിയിലെ കസ്റ്റംസ് ക്ലിയർ ചെയ്തതേ ഉള്ളൂ അത് നാളെ കൂടിപ്പോയാൽ മറ്റന്നാളത് എത്തുന്നതായിരിക്കും അതെല്ലാം ഇപ്പോൾ നടക്കുകയാണ് പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാവാൻ പോകുന്നത് ആവശ്യമായി വരുന്ന വലിയ തോതിലുള്ള മെഡിസിനുകളുടെ അഭാവമാണ് അതിലുമുപരി പോഷകാഹാരത്തിന് വകയില്ലാത്തവർക്ക് അത് നൽകുന്നതുമാണ് കാരണം അവർക്കിപ്പോൾ ജോലിയില്ല മൂന്നാഴ്ച അവർ ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത് കൊണ്ട് അതിജീവിച്ചെങ്കിലും ഇപ്പോഴും സമ്മർദ്ദമുണ്ട് അപ്പോൾ ഞങ്ങൾ ജോലി തുടങ്ങിക്കഴിഞ്ഞു എങ്കിലും നല്ല സമ്മർദ്ദമുണ്ട് ഇത് ഉയർന്നുകൊണ്ടേയിരിക്കും സാമ്പത്തിക സമ്മർദ്ദം കഴിഞ്ഞ രണ്ട് ദിവസമായി നിറയെ പേർ ഞങ്ങൾക്ക് പല പല രീതികളിൽ നന്നായി സഹായിച്ചിട്ടുണ്ട് ഈ സഹായം തുടരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം ഇത് കുറച്ചുകൂടി സമയത്തേക്ക് തുടരാൻ പോവുകയാണ് ഇത് പെട്ടെന്ന് തീരില്ല ഈ ലോക്ക്ഡൗൺ മുൻപേ തന്നെ എല്ലാം തടയുകയാണ് അതായതിപ്പോൾ നിരവധി പേർ ചോദിക്കുന്നത് ആരും രോഗിയായില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ലോക്ക്ഡൗൺ ചെയ്യുന്നത് എൻ്റെ ബിസിനസ് എൻ്റെ ജോലി പോകുന്നു ഒന്ന് നടക്കാനോ വലിക്കാനോ കുടിക്കാനോ പോലും സാധിക്കുന്നില്ല എന്താ ഇത് അപ്പോൾ ഇത് മുൻപേ തന്നെ തടയുക എന്നതാണ് നിങ്ങളിത് മനസ്സിലാക്കണം നിങ്ങൾ ജീവിതത്തെ ഇപ്പോൾ നിർബന്ധപൂർവ്വമായി ഒതുക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് മനസ്സിലാവില്ല എന്താണ് മുൻകൂറായ നടപടികൾ എന്ന് ബിസിനസ്സിലും ജീവിതത്തിലും ഇപ്പോൾ വിജയികളായിരിക്കുന്നവർ എപ്പോഴും ഇത്തരം പ്രവർത്തികൾ ചെയ്യും അവർ ദുരന്തം വരുന്നതിനായി കാത്തിരിക്കുകയില്ല ഇങ്ങനെയുള്ളവർ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് മുമ്പേ തന്നെ നടപടികൾ അവരെടുത്തു തുടങ്ങും മനുഷ്യനാവുന്നതിന്റെ ഏറ്റവും നല്ല കാര്യവും അത് തന്നെയാണ് മറ്റെല്ലാ ജീവികളും പ്രതികരിക്കുന്നത് ദുരിതങ്ങൾ ഉണ്ടായ ശേഷമാണ് മനുഷ്യരാകുമ്പോൾ ദുരിതത്തെ മുൻകൂട്ടി കാണുകയും മുൻകരുതൽ എടുക്കുകയും ചെയ്തിരിക്കണം ഇത് സംഭവിച്ചു ശങ്കരൻ പിള്ള അമേരിക്കയിലായിരുന്നു ഇപ്പോഴല്ല വൈറസിന് മുമ്പ് ഈ സമയം ന്യൂയോർക്ക് വളരെ മോശമായ സ്ഥലമാണ് നിർഭാഗ്യവശാൽ ഇന്നത്തെ ഇന്നത്തെ കണക്കുകൾ വളരെ മോശമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അമേരിക്കയിൽ ആയിരത്തി ഇരുന്നൂറ് മരണങ്ങളാണ് ഉണ്ടായത് അവർ ഒമ്പതിനായിരത്തി അറുന്നൂറ് കടന്നു സ്പെയിനിൽ ദിവസവും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മരണങ്ങൾ ഇറ്റലി ഇപ്പോഴും ശക്തമായി മുന്നേറുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മരണങ്ങൾ ഫ്രാൻസിൽ അഞ്ഞൂറ്റി പതിനെട്ട് യു കെയിൽ അറുന്നൂറ്റി ഇരുപത്തി ഇന്ത്യ മുപ്പത്തിരണ്ട് ഓരോ ദശലക്ഷം ജനസംഖ്യയ്ക്ക് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് ഇവിടെയാണ് ലോക്ക്ഡൗൺ വളരെ വലിയ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഫലം തരത്തക്ക വിധത്തിൽ കർശനമാക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരലി ഇപ്പോൾ ഓടി ഇറങ്ങിയാൽ അറിയാമോ ആ ഒരലി മതി ജനങ്ങളെയെല്ലാം ഇപ്പോൾ രോഗികളാക്കാൻ അപ്പോൾ പക്ഷെ എലികളല്ല അതിൻ്റെ വാഹകർ അത് മനുഷ്യർ തന്നെയാണ് പക്ഷെ അതിൽ ചിലരൊക്കെ പ്രത്യേക തരക്കാരാണ് പക്ഷേ പിള്ള ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നു അയാളൊരു വില കൂടിയ റെസ്റ്റോറൻറ്റിലേക്ക് പോയി എന്നിട്ടൊരു ഇരുപത് ഡോളർ എടുത്തു വെയിറ്റർക്ക് കൊടുക്കാൻ ശ്രമിച്ചു ഇത് വാങ്ങൂ വെയിറ്റർ പറഞ്ഞു എന്താ ഇത് താങ്കൾക്കൊരു ടേബിൾ റിസർവ് ചെയ്യണോ ഉള്ളിൽ പോയിക്കോളൂ അവളെ റിസർവ് ചെയ്തോളൂ എനിക്ക് പണം തരേണ്ട ആവശ്യമില്ല ഇല്ലില്ല ഇത് പിടിക്കൂ ഞാൻ പറയാം എന്താണെന്ന് അയാളത് മേടിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ടേബിൾ വേണ്ട പക്ഷേ ഞാനിന്ന് സന്ധ്യയാകുമ്പോൾ ഇവിടെ വരുന്നതാണ് എൻ്റെ പുതിയ ഗേൾഫ്രണ്ടിനോടൊപ്പം ഫ്രണ്ടിനോടൊപ്പം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ടേബിളില്ല എന്ന് താങ്കൾ പറയണം ഞാൻ ഞാനവിളെ വിലകുറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകും പക്ഷെ ഇരുപത് ഡോളർ പിടിച്ചോളൂ ടേബിൾ ഇന്നിവിടെ ഒഴിവില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണം ഇതാണ് മുൻകരുതലുള്ള പ്രവൃത്തി പക്ഷെ ചിലരൊക്കെയുണ്ട് എന്താ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു ഞാനെന്തിനാണ് എൻ്റെ രീതികൾ മാറ്റേണ്ടത് എന്താണ് പ്രശ്നം എന്തുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കില്ല മുൻപൊക്കെ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ വായനാറ്റം സഹിച്ചു പക്ഷേ ഇപ്പോൾ നിങ്ങൾ മരണവും കൊണ്ടുവരുന്നു വായനാട്ടത്തിനും ചിലപ്പോഴൊക്കെ കൊല്ലാൻ സാധിക്കും ഇപ്പോൾ ഇത് നല്ലൊരു സമയമാണ് നിങ്ങളുടെ സംസ്കാരം മെച്ചപ്പെടുത്തുവാൻ അതായത് നിങ്ങളുടെ മുന്നിലുള്ളവരുടെ വായിൽ തുപ്പാരി സംസാരിക്കുവാൻ ഇത് ചെയ്യേണ്ട സമയമായി എന്നും ഇപ്പോൾ മാത്രമല്ല ഇത് പലതും മാറ്റേണ്ട ഒരു സമയമാണ് പക്ഷേ ഞാൻ മുമ്പ് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് പ്രശ്നം ഒരാൾ ടെന്നിസിയിൽ വണ്ടി ഓടിക്കുകയായിരുന്നു ഇത് ചിലപ്പോഴൊക്കെ ടെന്നസിൽ നടക്കുന്നതാണ് അപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ അവിടുത്തെ പ്രാദേശികമായ ഒരു പിക്കപ്പ് ട്രക്ക് നിറയെ ലോഡുകളുമായി വളരെ പെട്ടെന്ന് അടുത്തുള്ള ഒരു ചെറുവഴിയിലേക്ക് തിരിഞ്ഞു ഒന്നും പറയാനില്ല അതായത് അദ്ദേഹം ട്രക്കിലിടിക്കാതെ ബ്രേക്ക് പിടിച്ച് തൊട്ടുപിന്നിൽ നിർത്തി തൊട്ടുപിന്നിൽ പക്ഷേ പിക്കപ്പ് ട്രക്ക് അങ്ങ് പോയി അയാൾക്ക് ഭയങ്കര ദേഷ്യമായി ആ ട്രക്കിനെ പിന്തുടർന്ന് നിർത്തിയിട്ട് ഉറക്കെ ദേഷ്യപ്പെട്ടു അപ്പോൾ ട്രക്ക് ഡ്രൈവർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇത് ഞാൻ എന്നും പോകുന്ന വഴിയാണ് പക്ഷേ നീ എന്താ കൈ കാണിക്കാതിരുന്നത് ഞാൻ എന്നും പോകുന്ന വഴിയാണിത് ഇങ്ങനെയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് നിങ്ങളിത് മനസ്സിലാക്കേണ്ടതല്ലേ അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആളുകളുമുണ്ട് അവർ വിചാരിക്കും ഞാനിങ്ങനെയല്ലേ ചെയ്യുന്നത് അത് പറ്റില്ല സമയം മാറിയിരിക്കുന്നു നിങ്ങൾ പഴയ സ്വഭാവങ്ങൾ മാറ്റി ബോധപൂർവം പെരുമാറണം നിങ്ങൾ ബോധപൂർവം പ്രവർത്തിക്കണം ഇത് മറ്റുള്ളവർക്ക് ജീവനെ പാലിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്കും അപ്പോൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ ഒന്നിന് പുറകെ ഒന്നായി എല്ലാം ലോക്ക്ഡൗൺ ചെയ്യുമ്പോൾ എല്ലാ പൗരന്മാരും ചെയ്യേണ്ടത് അത് ചെയ്യുന്നു ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അല്ലാത്തപക്ഷം സർക്കാർ ലോക്ക്ഡൗണുകളെല്ലാം പ്രഖ്യാപിക്കുന്നു നമ്മൾ തമ്മിലെല്ലാം പടർത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊരു കാര്യവും കാണില്ല ഈ സാഹചര്യം എന്നത് സർക്കാരിൻ്റെയോ അഡ്മിനിസ്ട്രേഷൻ്റെയോ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയോ ഒരു കാര്യവുമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തെയും ചുറ്റുമുള്ളവരെയും പറ്റിയും മാത്രമാണ് നിങ്ങളുടെ സ്വഭാവം അത് തീരുമാനിക്കാൻ പോവുകയാണ് ഇതൊരു ആത്മാർത്ഥമായ ഉത്തരവാദിത്വവും സൗഭാഗ്യവുമാണ് അതായത് ലളിതമായി ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതങ്ങളെ രക്ഷിക്കാൻ സാധിക്കും പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതിൻ്റെ ഇരകളായി മരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കൂടി വരികയാണ് വളരെ കൂടുതലാണത് കാരണം അവർ കൂടുതൽ ജോലി ചെയ്യുകയാണ് അവർ ഒരു പരിധിയിൽ കൂടുതൽ ജോലി ചെയ്യുകയായതിനാൽ അവരുടെ പ്രതിരോധശേഷി കുറഞ്ഞു വരും അവരുടെ സഹനശക്തിയും പ്രതിരോധശേഷിയും കുറയും ഈ ഒരു കാരണത്താൽ അവർക്ക് പെട്ടെന്ന് രോഗം പിടിപെടും ഡോക്ടർമാർക്കും നഴ്സന്മാർക്കും ഇടയിൽ മരണസംഖ്യ കൂടി വരുന്നുണ്ട് ഇപ്പോഴും ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ആ ആളുകൾ ഞാൻ എന്തിനാണ് ചെയ്യുന്നത് ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിച്ചു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ രാജ്യത്തും ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർ തീരുമാനിക്കുകയാണ് ഇത് നിർത്താം ഇത്രയൊക്കെ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധയില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് അതിനായി കഷ്ടപ്പെടുന്നത് അങ്ങനെ പറഞ്ഞ് അവർ ജോലിക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ മരണസംഖ്യ ഒരു മില്യൻ കവിയും ഈ ലോക്ക്ഡൗൺ ഒരു മുൻകൂട്ടി കാണലാണ് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എല്ലാവരും ഒന്നും ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ എന്ത് ഉപകരണമാണുള്ളത് അതെല്ലാം ഉപയോഗിച്ച് എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുക ഉത്തരവാദിത്തത്തോടെ ഇരിക്കുക എന്ന സന്ദേശം ഒരു തലമുറ എന്ന നിലയിൽ നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടെ പെരുമാറിയാൽ വളരെ കുറഞ്ഞ നഷ്ടങ്ങളിലൂടെ നമുക്കിത് കടന്നു പോകുവാൻ കഴിയും ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മരണം ഒരു ലക്ഷത്തിലേറെ കടക്കുകയാണ് ഒരു ലക്ഷത്തിൽ തൊട്ടിരിക്കുകയാണ് ഇതൊരു ചെറിയ നഷ്ടമല്ല പക്ഷേ സംഭവിക്കാമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് ചെറിയൊരു നഷ്ടമാണ് അതുകൊണ്ട് ഈ നഷ്ടത്തെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്കാക്കാം എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോൾ ബോധപൂർവം പ്രവർത്തികൾ ചെയ്താൽ ഉത്തരവാദിത്തത്തോടെ അതിനെ പൂർണ്ണമായും അത് മുഴുവനായും ചെയ്യുകയാണെങ്കിൽ അത് പല രീതിയിൽ ഈ തലമുറയെ നന്നായി സ്വാധീനിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വ്യത്യസ്തമായ പല കാര്യത്തിലും നമ്മൾ ഏതൊക്കെ രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നില്ല അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കാൻ ഇനി എല്ലാവർക്കും കഴിയണമെന്നില്ല അതങ്ങനെയായി തീർന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വിവേകപൂർവ്വം നമ്മൾ ഇതിനെ കടന്നുപോകും എത്ര ആഴ്ചകളെടുത്താലും സദ്ഗുരു ഈ ചോദ്യം പ്രിയങ്കയിൽ നിന്നുമാണ് നമസ്കാരം സദ്ഗുരു ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങ് ശക്തമായ വീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്ന സമയങ്ങളിൽ ചിലപ്പോഴെല്ലാം എനിക്ക് യോജിക്കാൻ കഴിയാറില്ല ഞാൻ തീർച്ചയായും അങ്ങ് മതഭ്രാന്തന്മാർ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്ന ഇടതുപക്ഷ ലിബറലുകളുടെ ഭാഗമാണ് അങ്ങ് എൻ്റെ ഗുരുവാണെന്നുള്ള കാര്യത്തെയും അങ്ങയുടെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ എനിക്ക് വിയോജിപ്പുണ്ട് എന്ന കാര്യത്തെയും എങ്ങനെയാണ് ഞാൻ ഒരുമിച്ച് കൊണ്ടുപോവുക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞാൻ പക്ഷേ ഞാനൊരു ഭ്രാന്തനായ ഇടതുപക്ഷക്കാരനല്ല അതായത് അപ്പോൾ നിങ്ങൾ എല്ലാ സാധ്യതകളെയും വികസനങ്ങളെയും ആളുകൾ ഉപേക്ഷിച്ചു എന്ന് ഉറപ്പുവരുത്തും നിങ്ങളുടെ ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ആശയം അതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എൻ്റെ ആശയം അതല്ല ഇടതിനെക്കുറിച്ചുള്ള എൻ്റെ ആശയം അല്പം കൂടി നല്ലതും നീതിയുക്തവുമായ ഒരു ഭരണമാണ് ഞാൻ പറഞ്ഞത് അല്പം കൂടി നല്ലതും നീതിയുക്തവും എന്നാണ് പൂർണമായും നല്ലതും പൂർണമായും നീതിയുക്തവുമായ ഒരു സമൂഹം എന്നൊന്നില്ല അങ്ങനെയൊരു കാര്യം എവിടെയുമില്ല ഇതുവരെ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല ആളുകൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം രാമരാജ്യത്തെ ഏറ്റവും നല്ലതും നീതിയുക്തവുമായ ഒരു രാജ്യമായിട്ടായിരുന്നു കണ്ടിരുന്നത് എന്നാൽ അവിടെ പോലും എനിക്കുറപ്പുണ്ട് രാമന്റെ ഭാര്യ സീതയെ സംബന്ധിച്ച് എല്ലാം വളരെ മോശമായിരുന്നു അവർ ചിന്തിച്ചു എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഈ ജീവിതം മുഴുവനും എനിക്കുറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടാകും അവർക്ക് സംഭവിച്ചതെല്ലാം വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളായിരുന്നു എന്ന് മാത്രമല്ല രാമന് പോലും അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ വളരെ മോശമായി പോയി എന്ന് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു സമ്പൂർണമായ ഒരു നീതിയുടെ സമൂഹമോ അതോ ഒരു നല്ല സമൂഹമോ ഉണ്ടാവില്ല പക്ഷേ കൂടുതലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ സംഭവിക്കും പക്ഷെ കുറഞ്ഞത് ആളുകളൊന്നും അത്ര തുല്യരല്ലായിരിക്കാം പക്ഷെ കുറഞ്ഞത് അവർക്കെല്ലാം തുല്യമായ അവസരങ്ങൾ ഉണ്ടാകണം അതാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രിയങ്കയോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എൻ്റെ രാഷ്ട്രീയ അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചാൽ നിങ്ങളുടെ ബോധം പോകും അതുകൊണ്ട് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചു ഉള്ളൂ എന്താണ് അഭിപ്രായം എന്നതും എന്താണ് വസ്തുതകൾ എന്നതും തമ്മിലുള്ള വേർതിരിവ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന അഭിപ്രായങ്ങളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ മുകളിൽ നിൽക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് നിങ്ങളൊരു സമ്പൂർണ്ണ വിപ്ലവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്നത്തെ ലോകത്ത് ഒരു സമ്പൂർണ്ണ വിപ്ലവം എന്നാൽ അതിനർത്ഥം സമ്പൂർണ്ണ ഉന്മൂലനമാണ് ഈ സായുധ വിപ്ലവത്തിൻ്റെ ആശയം പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലുമാണ് ഉടലെടുത്തത് നമ്മുടെയെല്ലാം കൈകളിലുള്ള ആയുധ കൂമ്പാരങ്ങൾ പരിഗണിക്കുമ്പോൾ അങ്ങനെയുള്ള വിപ്ലവത്തിൻ്റെ എല്ലാം കാലം കഴിഞ്ഞു വിപ്ലവകാരികൾക്കെല്ലാം ഈ ആയുധം ലഭിച്ചാൽ അല്ലെങ്കിൽ പോലീസ് ഈ ആയുധം ഉപയോഗിച്ചാൽ ആകെ സംഭവിക്കാൻ പോകുന്നത് നാശവും മരണവുമായിരിക്കും കൂടുതലൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് സായുധ വിപ്ലവത്തിനോ അല്ലെങ്കിൽ സായുധ വിപ്ലവത്തിന്റെ കാലഘട്ടം നിങ്ങൾ ജനിച്ചത് കുറച്ച് വൈകിപ്പോയി അതെ ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങൾ സദാസമയത്തും സായുധ വിപ്ലവത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് ചാരു മജുന്ദാറിൻ്റെയും സോമാലുവിന്റെയും ഒക്കെ വീരകഥകൾ കേട്ടിരുന്ന കാലമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അവിടെ ഇപ്പോൾ യുദ്ധം ചെയ്യണമായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് ജനാധിപത്യ മാർഗങ്ങളിൽ കൂടെ മാത്രമായിരിക്കും ജനാധിപത്യ മാർഗം എന്നാൽ രണ്ട് കൂട്ടാർ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒരാൾ വിജയിക്കും മറ്റേതൊരു കളിയും പോലെ തന്നെയാണ് തന്നെയാണിതും അപ്പോൾ ഈ തോറ്റ ആളുകൾക്ക് നിയമമുണ്ടാക്കണം തോറ്റ ആളുകൾക്ക് ട്രോഫി കയ്യിൽ പിടിക്കണം അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ തോറ്റ ആളുകൾ ട്രോഫി തലയിൽ നിന്നും നടക്കുന്നത് ഒരു കാര്യമാണോ ഇത് ശരിയല്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതാണ് ചോദിക്കുന്നത് ജനങ്ങൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരൊരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാന ധർമ്മം തന്നെ നിയമമുണ്ടാക്കലാണ് അവരൊരു നിയമം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇല്ലില്ല നിയമം ഞങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല എന്താണ് നിയമത്തിൻ്റെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്കതിനെതിരെ വോട്ട് ചെയ്യാം പാർലമെൻറ്റിലോ നിയമസഭയിലോ അതോ നിങ്ങൾ ഉൾപ്പെടുന്ന ജനാധിപത്യ സംവിധാനത്തിൽ എവിടെയാണെങ്കിലും പക്ഷേ ഒരിക്കലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിയമം പാസാക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല അത് ജനാധിപത്യമല്ല ഇപ്പോൾ ഈ ഇടതുപക്ഷക്കാരെല്ലാം അല്ലെങ്കിൽ ഇടതുപക്ഷമാണെന്ന് ചിന്തിക്കുന്നവരെല്ലാം ശരിക്കും അവർ ഇടതുപക്ഷമല്ല എനിക്ക് കാണാം എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവരുടെ ആശയങ്ങൾ അഭിപ്രായങ്ങൾ വികാരങ്ങൾ ഇടത് എന്നാൽ അർത്ഥം നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതല്ല നിങ്ങളുടെ ജീവിതം സമൂഹത്തിൻ്റെതാണ് കമ്മ്യൂണിസം എന്നാൽ അതാണ് എനിക്കറിയില്ല നിങ്ങൾ ഏതു തരത്തിലുള്ള ഇടതുപക്ഷമാണെന്ന് കാരണം നിങ്ങളുടെ ജീവിത രീതി ഇടതാണ് എന്ന് പറയുന്നില്ല നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള മനോഭാവം നിങ്ങൾ ഇടതുപക്ഷമാണെന്ന് കാണിക്കുന്നില്ല മാത്രമല്ല നിങ്ങൾ പറയുന്നു നിങ്ങൾ ലെഫ്റ്റ് ലിബറൽ ആണെന്ന് നിങ്ങൾ തീർച്ചയായും ലിബറൽ അല്ല കാരണം നിങ്ങൾക്ക് മാത്രമേ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ മറ്റാർക്കുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലിബറൽ എന്നാൽ അതല്ല ലിബറൽ എന്നാൽ എന്റെ ആശയം ഇതാണ് എന്താണോ എന്റെ ഹൃദയത്തിലുള്ളത് അത് ഞാൻ സംസാരിക്കും അപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം എന്നിട്ട് എന്നോട് പറയണം ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ഇല്ല നിങ്ങൾക്കങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ പറയും ഇല്ല അതെനിക്ക് ഇഷ്ടമല്ല ഇതൊരു വീട്ടിലെ സാഹചര്യം പോലെയാണ് ഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കേണ്ടത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലാണ് അല്ലാതെ ഞാനും നിങ്ങളും തമ്മിലല്ല അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ശരിയല്ല ഇത് യുക്തിപരമായി ശരിയല്ല അത് വസ്തുതാപരമായി ശരിയല്ല എന്നും നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ കൈകൂപ്പി എന്റെ തെറ്റ് ശരിയാക്കും പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടമേ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാനാകും ആളുകൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തു അവരതിൻ്റെ നിയമങ്ങൾ പാസാക്കുന്നു നമുക്ക് ഒരു പ്രത്യേക നിയമത്തെക്കുറിച്ച് ചില ആശങ്കകളുണ്ട് നമുക്ക് പറയാം ഇതാണ് ഞങ്ങളുടെ ആശങ്ക ദയവായി അത് പരിഹരിക്കുക എന്നാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നത് അവരുടെ തീരുമാനമാണ് you must strive hard to win the next election. That's the only way you can do it in a democratic country. That is what democracy means. You lose the election and you want to pass the ലോസ് Life doesn't work like that. It is just that you are not able to digest this simple fact. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇതെന്റെ അഭിപ്രായമല്ല ഇത് വളരെ അടിസ്ഥാനമായതും ജനാധിപത്യ പ്രക്രിയയുടെ അടിത്തറയുമാണ് അതിനാൽ നിങ്ങൾ പറയുന്നു ഞാനിത് തിരുവല്ലിലേക്ക് കൊണ്ടുപോകും എൻ്റെ പ്രതിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് പ്രതിഷേധിക്കുവാൻ അവകാശമുണ്ട് പക്ഷേ ഒരു പൗരന്റെ പോലും ജീവിതം തടസ്സപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾക്കിപ്പോൾ റോഡ് തടയാൻ ഒരവകാശവുമില്ല ഹൈവേ തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല വെള്ളമോ വൈദ്യുതിയോ മറ്റോ വെട്ടിക്കുറയ്ക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല മറ്റൊരാളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല നിങ്ങൾക്ക് പ്രതിഷേധിക്കുവാൻ അവകാശമുണ്ട് നിങ്ങളതിനുള്ള അനുവാദം ചോദിച്ചു വാങ്ങണം ഇരിക്കാനുള്ള സ്ഥലം കണ്ടെത്താം അവിടെ ഇരുന്ന് പ്രതിഷേധിക്കാം നിങ്ങൾക്കൊരു മൈക്ക് ഉപയോഗിച്ച് എൻ്റെ വീട്ടിലേക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ള അവകാശം പോലുമില്ല അതിനുള്ള അവകാശമില്ല പക്ഷേ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അനുയോജ്യമായ ഇടങ്ങളിൽ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കുവാൻ അനുയോജ്യമായ ധാരാളം സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കുവാനുള്ള എല്ലാ അവകാശവുമുണ്ട് പക്ഷേ പ്രതിഷേധിക്കുവാനുള്ള അവകാശം തടസ്സപ്പെടുത്താനുള്ള അവകാശമാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ടത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് എന്തിന് ഇപ്പോൾ നിങ്ങൾ നിസ്സഹകരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ചെയ്യണമായിരുന്നു അതിനുള്ള സമയം കഴിഞ്ഞു ഈ രാജ്യം നിങ്ങളുടേതാണ് ഇതാണ് നിങ്ങളുടെ സർക്കാർ ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഇല്ല ഇതെന്റെ സർക്കാരല്ല ജനാധിപത്യപരമല്ല ജനാധിപത്യപരമല്ലാതെ നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട് ഭൂരിപക്ഷം ജനങ്ങളും ചേർന്ന് ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വ്യക്തിപരമായി നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലായിരിക്കാം ഞാൻ നിങ്ങൾ നിങ്ങളവരെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നില്ല പക്ഷേ ഇത് നിങ്ങളുടെ സർക്കാരാണ് ഇന്ത്യൻ സർക്കാർ തമിഴ്നാട് സർക്കാർ കർണാടക സർക്കാർ അല്ലെങ്കിൽ ഏത് സംസ്ഥാനമായാലും അത് ഈ ദിവസങ്ങളിൽ പരാമർശിക്കുന്നത് പോലെ അത് ആരുടെയെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലത് ഇപ്പോഴതൊരു ഫാഷൻ ആയിരിക്കുന്നു ഇപ്പോൾ ആരും പറയും മോഡി സർക്കാർ എന്ന് അതങ്ങനെയല്ല എന്റെ മനസ്സിൽ എന്റെ ചിന്തയിൽ അത് നരേന്ദ്രമോദി സർക്കാരല്ല എന്നെ സംബന്ധിച്ച് അത് ഇന്ത്യയുടെ സർക്കാരാണ് കാരണം അത് ഭാരത സർക്കാരാണ് ഞാൻ ഭാരത സർക്കാരിനാണ് പിന്തുണയ്ക്കുന്നത് അതിന് കാരണം ഞാൻ ആരുടെയെങ്കിലും ഫാനായതുകൊണ്ടല്ല ഞാൻ ഏതെങ്കിലും തരം രാഷ്ട്രീയ ആദർശം പിന്തുടരുന്നത് കൊണ്ടുമല്ല ഞാനൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ ഈ രാജ്യത്തിലെ പൗരനാണ് ഈ രാജ്യത്തിന് ഒരു രീതിയുണ്ട് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള അടിസ്ഥാന ചുറ്റുപാടുകളുമുണ്ട് അതിന്റെ മുന്നിൽ ഞാൻ തലവനിക്കുന്നു സർക്കാർ എന്താണോ നിയമാനുസൃതമായി പറയുന്നത് ഞാനിത് ഉൾക്കൊള്ളും കാരണം അതാണ് നിയമം ഓ നിങ്ങളുണ്ടാക്കിയ നിയമമൊന്നും അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ സുപ്രീം കോടതിയുണ്ട് അല്ലെങ്കിൽ മറ്റു കോടതികളുണ്ട് ഏതെങ്കിലും രീതിയിൽ അത് നിയമപരമല്ലെങ്കിൽ അവരത് പിൻവലിക്കും പക്ഷേ അത് നിയമപരമാണ് എന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളടുത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കണം അതാണ് ഒരേ ഒരു മാർഗം നിങ്ങൾക്ക് ഈ അഞ്ച് വർഷവും വളരെ നന്നായി പ്രവർത്തിച്ച് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള പ്രതിബദ്ധത ഒന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രതിബദ്ധതകൾ ഒന്നുമില്ല നിങ്ങൾക്ക് ജീവിതം മുഴുവനും വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് സുഖമായി ഇരിക്കണം പക്ഷേ സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എതിർക്കുന്നു ഞാൻ പറയുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുള്ള എൻ്റെ മനോഭാവം അതാരു ഭരിച്ചാലും ഒരേപോലെ തന്നെയായിരിക്കും കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അത് മോഡി സർക്കാരോ അതോ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരോ അങ്ങനെ ആരുടെയെങ്കിലും സർക്കാരൊന്നുമല്ല എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ അത് ഭാരത സർക്കാരാണ് ഞാൻ എന്തായാലും പിന്തുണയ്ക്കും ഇപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അതായത് ഈ ജനാധിപത്യ പ്രക്രിയ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ നിങ്ങളൊരു പ്രധാനമന്ത്രിയാകണം എന്തൊക്കെയാണ് നിങ്ങളുടെ യോഗ്യതകൾ ആകെയുള്ള യോഗ്യത നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല എന്നതാണ് അതാണ് നിങ്ങളുടെ ആകെയുള്ള യോഗ്യത അടുത്തത് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു ഗുരു എന്ന നിലയിൽ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം ഇത് സംഭവിച്ചു ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവരെല്ലാം ഒരുമിച്ചായിരുന്നു അവർ കോളേജിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു വളരെ കാലമായി അവർ പരസ്പരം ഇല്ല അഞ്ചാറ് വർഷമായി ഇപ്പോൾ അവർ ഒത്തുചേർന്നു അപ്പോൾ അവിടെ ഒരു സംഗീത പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ഒരു സംഗീത ഉപകരണം വായിക്കുകയാണ് അത് വളരെ പരിചയമുള്ളതായി തോന്നി എല്ലാവരും അത് കേട്ടിട്ടുണ്ട് പക്ഷെ വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവർ ഒരു വെയിറ്ററിനെ വിളിച്ചു ചോദിച്ചു അവർ വായിക്കുന്നത് എന്താണെന്ന് ഒന്നറിയാൻ പറ്റുമോ അതുകൊണ്ട് വെയിറ്റർ അവിടെ പോയിട്ട് തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു അവർ വായിക്കുന്നത് ഇതൊരു വയലിലാണ് അതായത് നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ആത്മാർത്ഥമായി ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഒന്നിനെക്കുറിച്ചും ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല കാരണം ഞാനും അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടില്ല ഞാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ പറയും ഇതിങ്ങനെയാണ് ഇപ്പോൾ ഇതിങ്ങനെയൊക്കെയുള്ള പരിഗണന ഫലങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് കാലം കൂടി ലോക്ക്ഡൗൺ ഉണ്ടാവാം ഇതെൻ്റെ അഭിപ്രായമല്ല അതിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട് പക്ഷേ എങ്കിലും അതൊരു തീരുമാനമാണ് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അത് നമുക്കൊരു തിരിച്ചടിയാകുമോ അത് അനുകൂലമാകുമോ നമുക്കൊരു താങ്ങാനാകുമോ ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിന് അനുകൂലമായോ അതോ പ്രതികൂലമായോ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ രണ്ടും ഒരു കുറ്റ തീരുമാനമായിരിക്കില്ല അത് നമുക്ക് ആദ്യമേ അറിയാം പക്ഷേ അതൊരു പ്രസ്താവനയാണ് ഒരു തീരുമാനവും കുറ്റമറ്റതല്ല പക്ഷേ മുൻഗണനയെ അടിസ്ഥാനമാക്കി അളന്നു കുറിച്ച് നമ്മളൊരു തീരുമാനമെടുക്കും ഞാൻ ലോക്ക്ഡൗൺ കുറച്ചുകൂടി ആഴ്ചത്തേക്ക് നീളുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് അത് അങ്ങയുടെ അഭിപ്രായമാണ് എനിക്കത് ഇഷ്ടമല്ല ഇതെൻ്റെ അഭിപ്രായമല്ല ലോക്ക്ഡൗൺ എടുത്തു മാറ്റുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ് അത് നിലനിർത്തുക എന്നത് മറ്റൊരു ഓപ്ഷനാണ് നമ്മളിതിൻ്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കേണ്ടതുണ്ട് അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളുടെ അതെപ്പോഴും ഒരു ഒത്തുതീർപ്പാണ് അത് എത്രമാത്രമാവണമെന്നുള്ളത് മറ്റൊരു കാര്യം ഞാൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്കായിരിക്കണമെന്നില്ല ശരി പക്ഷേ ഇതെന്നെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു അഭിപ്രായം ഉറപ്പിച്ചു വെക്കുക എന്നുള്ളതല്ല പ്രത്യേകിച്ചും ഇവിടെ നിരന്തരം നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഒരഭിപ്രായമുണ്ടാക്കുക ആർക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചത് എനിക്ക് ചുറ്റുമുള്ള മറ്റാരെക്കുറിച്ചും ഒരു അഭിപ്രായം പോലും ഉണ്ടാക്കാതെ തികഞ്ഞ അച്ചടക്കത്തോടെയാണ് എൻ്റെ കൂടെ കഴിഞ്ഞ ഇരുപത് വർഷമായി കൂടെയുള്ള ആളുകളെക്കുറിച്ച് പോലും ഞാനൊരു അഭിപ്രായം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും അവരെ വളരെ പുതിയതായിട്ടാണ് കാണുന്നത് അവരൊക്കെ എനിക്ക് പലതുമാണ് കുറേയേറെ ഗുണങ്ങളും കുറച്ചൊക്കെ ദോഷങ്ങളും അവരെല്ലാമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അവരെ കാണുമ്പോൾ ഞാൻ അവരെ അവരായിട്ടാണ് കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇത്തരമൊരു നിലയിലെത്താൻ വളരെ വലിയൊരു അച്ചടക്കവും ആന്തരികമായ ഒരു പ്രവർത്തനവും വളരെ ആവശ്യമാണ് അപ്പോൾ ഞാനുമായിട്ട് ആത്മീക തലത്തിൽ ഒരു ബന്ധം വരുമ്പോൾ നിങ്ങൾ കേൾക്കുകയല്ല വേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് എന്താണവിടെ വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ വയലിലാണെന്ന് നിങ്ങൾ കരുതുന്നത് ഞാനതൊരു പിയാനോ ആയി തെട്ടിതറിച്ചു എന്നാണോ അപ്പോൾ എന്തായാലും എനിക്കറിയില്ല നിങ്ങൾ എത്രമാത്രം ഇടതുപക്ഷമാണെന്ന് പക്ഷേ ഞാൻ കടുത്ത ഇടതുപക്ഷമാണ് കാരണം നോക്കൂ ഈ യോഗാസഞ്ചാർ തന്നെ ഒരു ഒരു കമ്മ്യൂണാണ് ഒരു രീതിയിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് രീതിക്രമമാണ് നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് ആരും ചോദിക്കുന്നില്ല ആരും നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിക്കുന്നില്ല നിങ്ങളുടെ ജാതി എന്താണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ അച്ഛൻ ആരാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല അല്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെയാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ ഒരേപോലെ തന്നെ പരിഗണിക്കും അഥവാ നിങ്ങൾ കുറച്ചുകൂടി ഉയർന്ന നല്ല കഴിവുകൾ പ്രകടിപ്പിച്ചാൽ നമ്മളതിനെ ബഹുമാനിക്കും അല്ലെങ്കിൽ നിങ്ങളിനി ആകാശത്തു നിന്ന് പൊട്ടിമുളച്ചതാണെങ്കിൽ കൂടി നിങ്ങളെ ഞങ്ങൾ ഒരേപോലെ തന്നെ കാണും ഇതല്ല ഇടതുപക്ഷമെങ്കിൽ പിന്നെ എന്താണത് ഇതാണ് ശരിയായ ഇടതുപക്ഷം നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല എനിക്കറിയാം നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഇടതുപക്ഷ സിദ്ധാന്തങ്ങൾ പറയുകയാണെന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഫോണൊന്ന് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അല്ല കൊടുക്കേണ്ട ചില ഇട ദിവസങ്ങളിൽ നിങ്ങളുടെ അയൽക്കാരനുമായി ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളൊരു പാർട്ടി മെമ്പർ കൂടിയാവാം ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സാധാരണമായി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് നിങ്ങൾ ആത്മീയപാതയിലെത്തി അതിൽ തന്നെ തുടരുക ഇടത്തേക്ക് പോയി വീടരുത് അല്ലെങ്കിൽ വലത്തേക്ക് വീഴരുത് ഞാനൊരിക്കലും റൈറ്റ് ആകില്ല എന്ന് നിങ്ങൾ പറയുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കൊരിക്കലും ഞാൻ റൈറ്റ് വിങ് ആണെന്ന് പറയാൻ കഴിയില്ല കാരണം പറക്കാൻ രണ്ട് ചിറകുകൾ വേണം എനിക്ക് രണ്ട് ചിറകുകളുമുണ്ട് അത്യാവശ്യമാണെങ്കിൽ ഞാൻ പറക്കുകയും ചെയ്യും അടുത്ത ചോദ്യം ചോദിക്കുന്നത് സിദ്ധാർത്ഥ് വസീറാണ് സദ്ഗുരു ജമ്മു കാശ്മീരിന് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ് അതുവഴി പ്രാദേശിക പ്രശ്നങ്ങളിൽ നിന്ന് വിട്ട് ആളുകൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും അങ്ങക്ക് ഇവിടെ കാല് കുത്താൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ എനിക്കിപ്പോൾ ജമ്മു ആൻഡ് കശ്മീരുമായി പ്രശ്നങ്ങളൊന്നുമില്ല ശ്രീനഗർ ഗോൾഫ് കോഴ്സിൽ വന്ന് ഗോൾഫ് കളിക്കാൻ എന്നെ അവരെ ക്ഷണിക്കുന്നുണ്ട് സൈനിക ഉദ്യോഗസ്ഥരിൽ ചിലർ പറഞ്ഞു സദ്ഗുരു അങ്ങ് വരൂ ഞങ്ങൾ അങ്ങക്ക് എല്ലാ സുരക്ഷയും നൽകും ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അവിടെ വരാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ എന്നെ സംരക്ഷിക്കുവാനായി ഇരുപത്തിയഞ്ച് ആളുകൾ ചുറ്റും നടക്കണം എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എല്ലാം ശരിയാകുമ്പോൾ ഞാൻ വരും ഇപ്പോൾ നിങ്ങളവിടെ പോകുന്നുണ്ട് ധാരാളം ആളുകൾ അവിടെ പോകുന്നുണ്ട് കാരണം അവർക്ക് ഫോട്ടോ ഓപ്പിലാണ് താല്പര്യം ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കശ്മീരിലെ സ്ഥിതി ഇതുവരെ പാകമായിട്ടില്ല ഓൺലൈനായി നമുക്ക് നൽകാവുന്നതാണ് അവിടെ പോവുകയും ആത്മീയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയും ചെയ്യുന്നത് അതൊരു ഫോട്ടോഓപ്പ് മാത്രമാണ് അത് യഥാർത്ഥമായ ഒന്നല്ല കാരണം ഇതിപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തുടക്കേണ്ടതുണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ശക്തികളെ കൂടുതൽ ഭ്രാന്തന്മാരാക്കുവാൻ ഉള്ളൂ അവർ കൂടുതൽ അരക്ഷിതമായ അവസ്ഥയിലേക്ക് പോകും ചിലപ്പോൾ അവർ അക്രമാസക്തമാകും ഒരുപക്ഷെ എനിക്ക് സംരക്ഷണം ലഭിച്ചേക്കാം പക്ഷേ അവർ അത് പിന്നെ മറ്റുള്ളവരുടെ എടുക്കും ആ ഒരു സത്യങ്ങളിൽ പങ്കെടുത്തവരെല്ലാം കൊല്ലപ്പെട്ടേക്കാം ഒരുപക്ഷെ അവരത് ചെയ്യും അത്തരം തടസ്സങ്ങളുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് ഭ്രാന്തായിരിക്കും അത് ഇപ്പോൾ അവിടെ നടക്കുന്നതിനെ മുതലെടുക്കുന്നത് പോലെയാകും ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല ഞങ്ങൾ അജ്ഞാതമായി ഇപ്പോൾ മോട്ടോർ സൈക്കിളിൽ പോകുന്നതല്ലാതെ ഞങ്ങൾ കാശ്മീരിലേക്ക് പോകാറില്ല ചിലപ്പോൾ ചെയ്തേക്കാം പക്ഷേ ഇപ്പോൾ അവിടെ ഒരു മെഗാ ഇവൻ്റ് നടത്താനൊന്നും ഞങ്ങൾ അവിടെ പോകില്ല ഞാനത് ചെയ്യില്ല അവർക്കെല്ലായ്പ്പോഴും നമ്മുടെ മെറ്റീരിയൽ സൗജന്യമായി ലഭ്യമാണ് ഓൺലൈനിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സൈനികനാണെങ്കിൽ അല്ലെങ്കിൽ തീവ്രവാദിയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ തീവ്രമാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇൻവർജിയറിംഗ് ഓൺലൈൻ സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നു പരിവർത്തനത്തിനുള്ള ഉപകരണം കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് വിവിധ വശങ്ങളുണ്ട് ഞാൻ എന്നെ കളിയാക്കാൻ ശ്രമിക്കുന്നില്ല എല്ലാവരും അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നു എന്നിട്ട് അവർ ചെയ്യേണ്ടത് ശരിയാണെന്ന് അവർ കരുതുന്നു മറ്റയാൾക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ എപ്പോഴും കരുതുന്നു ഇത് സംഭവിച്ചു വെളുത്ത യൂണിഫോം ധരിച്ച രണ്ട് ഗാർഡുകൾ ടെന്നസിയിലെ ഒരു പ്രാദേശിക ഫാമിലേക്ക് വന്ന് അവിടുത്തെ ഒരു കർഷകനോട് ചോദിച്ചു ഒരു മുഴുത്ത ഭ്രാന്തൻ ഒരു സ്ഥാപനത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഞങ്ങൾ അവനു വേണ്ടി തിരയുകയാണ് നിങ്ങൾ അവനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ കൃഷിക്കാരൻ ചോദിച്ചു അവനെ കാണാൻ എങ്ങനെ അവർ പറഞ്ഞു അവൻ വളരെ പൊക്കം കുറഞ്ഞതാണ് മെലിഞ്ഞതാണ് അവൻ്റെ ഭാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൗണ്ടാണ് കൃഷിക്കാരൻ ചോദിച്ചു എന്ത് അവൻ മെലിഞ്ഞ പൊക്കം കുറഞ്ഞതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൗണ്ട് തൂക്കമുള്ളതുമാണെന്നോ ഞങ്ങൾ പറഞ്ഞല്ലേ അയാൾക്ക് ഭ്രാന്താണെന്ന് അതുകൊണ്ട് ആർക്കാണ് ഭ്രാന്തമെന്ന് നമുക്ക് പറയാനാവില്ല അതിനാൽ ഇത് ആരെങ്കിലും തെറ്റാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയാനോ അല്ല ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമെന്നത് പ്രവർത്തിക്കുക എന്നതാണ് ഒപ്പം പരമാവധി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ജോലി ചെയ്യുക എന്നതും ജീവിതം ഒരു കുറഞ്ഞ സമയത്തുള്ള സമയവും ഊർജവുമാണ് ഇത് പരിമിതമായ സമയവും ഊർജ്ജവുമാണ് ഓരോ മനുഷ്യനും ഇത് മനസ്സിലാക്കണം നിങ്ങൾക്ക് പരമാവധി സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എപ്പോഴും പ്രവർത്തിക്കണം നിങ്ങൾ ജോലി ചെയ്യാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണോ അല്ല പരമാവധി സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരിടം പരമാവധി പ്രവർത്തിഫലം എന്നതിനെ പല വിധത്തിൽ അളക്കാൻ കഴിയും പക്ഷേ അവിടെ ജോലി ചെയ്യുന്നത് എളുപ്പമാണോ ബുദ്ധിമുട്ടുള്ളതാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അതല്ല കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുമോ അതോ സമയവും ഊർജ്ജവും പാഴാക്കുകയാണോ അതെല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാനത് ഏറ്റെടുത്തു ഞാൻ യുദ്ധമേഖലകളിലേക്ക് പോകില്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ക്ഷാമം ആളുകൾ പോയി ഫലങ്ങളോ പഴങ്ങളോ ഓറഞ്ചോ കൊടുത്ത് ചിത്രമെടുക്കും എന്നിട്ട് അതെടുത്ത് പത്രത്തിലിടും ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇതെനിക്ക് വളരെ അശ്ലീലമാണ് ഞാൻ ഒരിക്കലും അത്തരം കാര്യങ്ങൾ ചെയ്യില്ല എവിടെ യുദ്ധമുണ്ടോ എവിടെ മരണമുണ്ടോ ഞങ്ങളവിടെ പോയി നിങ്ങളെ ആത്മീയത പഠിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അവിടെ ശരിയാകില്ല എനിക്ക് കുറച്ച് ആളുകളെ ആവശ്യമാണ് ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ പരിഹരിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറുള്ള കുറച്ച് ആളുകളെ കൂടുതൽ ആഴത്തിലുള്ളതോ ഉയർന്ന തലത്തിലുള്ളതോ ആയ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള അവരുടെ കൂടെ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ ഫോട്ടോവോപ്പാണ് എനിക്കത് ആവശ്യമില്ല ഞാൻ ഞാനിപ്പോഴേ ആത്മീയതയിലല്ലേ കാണപ്പെടുന്നത് भूत भूत भूते स्राय काल कालकालराय शिव शिव सर्वेश्वराय शम्